ഈ വർഷം പൊതുവെ ഫിഷിംഗ് മേഖലയിൽ ഭയങ്കര പ്രതിസന്ധിയാണ്. കാരണം ഈ ആർബറിൽ തന്നെ പകുതി ബോട്ടുകളോളം നേരത്തെ തന്നെ കെട്ടി, ട്രോളിംഗ് സമയത്തിൻ്റെ മുന്നേ തന്നെ കെട്ടിക്കഴിഞ്ഞിരുന്നു. ബാക്കി കുറേ ബോട്ടുകൾ പിന്നെയും ഇങ്ങനെ ഒടിച്ചു പോകാമെന്നല്ലാണ്ട് മുഴുവൻ ബോട്ടുകളും കടത്തിലാണ്. ഡീസലിൻ്റെ വില ആയാലും മറ്റുള്ള ഐസിൻ്റെ വില ആയാലും എല്ലാ സാധനത്തിനും വില കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് കൊണ്ടുവരുന്ന മീൻ കുറവാണ്. വില ഉണ്ടായിട്ടും പിടിച്ചു നിൽക്കാൻ പറ്റാത്തൊരവസ്ഥയിലാണ് ഇപ്പോൾ ഈ മേഖലയുള്ളത്. പല ആളുകളെ കയ്യും കാലും പിടിച്ച് ഇപ്പം നടക്കാൻ തുടങ്ങിയിട്ടുണ്ടാവും. ഫസ്റ്റ് സീസണിൽ ബോട്ട് ഒരു ബോട്ട് പഠിക്കുവന്നുണ്ടെങ്കിൽ 25-30 ലക്ഷം രൂപയാണ്. വലിയ വലിയ ബോട്ടുകളാണ്. അപ്പം ഈ ബോട്ടുകൾ പഠിച്ചു പോയിട്ട് മറ്റേ എന്തി കിട്ടിയിട്ട് പഠിക്കുവാണ് എന്തി കിട്ടിയിട്ടാണ് ഈ 30 ലക്ഷം രൂപ അതിനെ കടം വിടാം. ഈ 1.5 മാസം നമ്മൾ ഈ യാനങ്ങൾ എവിടെ കൊണ്ടുപോയി വെക്കും? വീടിനെ മുറ്റത്ത് വെക്കാൻ പറ്റൂലല്ലോ, പുഴയിൽ വെക്കാനും പറ്റില്ല. കാരണം തന്നെയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് അനുഭവിച്ചതാണ് ഞങ്ങൾ. ഇതിങ്ങനെ കെട്ടിയിട്ട് പോവും, ഒരു നല്ലൊരു കാറ്റും മഴയും വരുമ്പോൾ കെട്ടഴിച്ച് ഇവിടുന്ന് ഓടണം. എവിടെയൊക്കെ ഓടുക, ഒന്നും ഒരു രക്ഷയില്ല. അങ്ങനെ ഒരുപാട് ബോട്ടുകൾ പൊളിഞ്ഞു പോയിക്കണ്. ഏപ്രിൽ ആറുമ്പോൾ കൂടുതൽ സ്റ്റീൽ ബോട്ടാണ്. വേറെ വലിയ ബോട്ടിന് ഇതൊക്കെ മരത്തിൻ്റെ ബോഡിയാണ്. അപ്പോൾ എന്ത് തട്ട പിടിക്കാൻ അപകടം പറ്റും. ഇനി ഇവിടെ ഇല്ല, ഈ കുറഞ്ഞ സ്ഥലത്താണ് കൂടുതൽ ബോട്ടുകൾ കൊണ്ടാൽ കെട്ടിയത്. കാരണം ഇവിടെ കുറച്ച് കഴിഞ്ഞാൽ വെള്ളം പറ്റി വരും. അപ്പം ഇങ്ങനെ തന്നെ ഈ ഭാഗത്ത് തന്നെ ബോട്ടൊക്കെ തട്ടിച്ചരിച്ച് അപകടം പറ്റിയിട്ടുണ്ട്. കുറേ ബോട്ടുകൾക്ക് അങ്ങനെ നഷ്ടപ്പെട്ടു. കോഴിക്കോട് ബേപ്പൂർ ഹാർബറിലെ സ്ഥലപരിമിതി മൂലം ട്രോളിംഗ് നിരോധന സമയത്ത് ബോട്ടുകൾ നിർത്തിയിടാൻ ഇടമില്ലാത്ത അവസ്ഥയിലാണ് മത്സ്യത്തൊഴിലാളികൾ. 450-ലധികം വൻകിട ബോട്ടുകളും 250-ലധികം ചെറുകിട ബോട്ടുകളുമാണ് ബേപ്പൂർ ഹാർബർ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്നത്. നിലവിൽ 370 മീറ്റർ മാത്രം നീളമുള്ള വാർഫിൽ 100-ൽ കുറഞ്ഞ ബോട്ടുകൾ മാത്രം കെട്ടിയിടാനുള്ള സൗകര്യമുള്ളൂ. ഉള്ള ബോട്ടിനനുസരിച്ച് സൗകര്യം ഈ ആർബറിൻ്റെ അകത്തില്ല. കാരണം ഇവിടെ നിന്ന് മറ്റുള്ള ആർബറുമായി ഒരു വ്യത്യസ്ത ഒരു ഇതിലാണ് ഉള്ളത്. കാരണം ഇവിടെ ഈ ആർബറിൻ്റെ അകത്ത് തന്നെയാണ് പെട്രോൾ പമ്പും ഈ ഐസ് കയറ്റലും മീൻ ഇറക്കലും ഒന്നിച്ച് ഈ ആർബറിലാണ്. അപ്പോൾ ഒരു ബോട്ട് പിടിച്ചു കഴിഞ്ഞാൽ ആ ബോട്ടിന് മീൻ ഇറക്കി കഴിഞ്ഞതിന് ശേഷം പിന്നെ അവർ ഡീസൽ അടിക്കണം, ഐസ് കയറ്റണം, ഇതെല്ലാം കഴിഞ്ഞാൽ ബോട്ട് മാറാൻ പറ്റുള്ളൂ. അതാണ് ഒരു പ്രധാന വിഷയം. അത് ഈ സംവിധാനം വേറൊരിടത്തേക്ക് മാറ്റി കിട്ടാണ്ട് ഒരുപാട് സൗകര്യം ഇതിലുണ്ടാവും. പിന്നെ ഈ റഫ് സീസണിൽ നമുക്ക് ഈ ബോട്ട് ഇവിടെ ഇങ്ങനെ കെട്ടി നിർത്താനുള്ള സൗകര്യമില്ല. കാരണം ഇവിടെ ഈ മഴ കൂടുതൽ പെയ്ത് കഴിഞ്ഞാൽ അവിടെ നിന്ന് മണ്ണ് ഒളിച്ചു വരും. അപ്പം ബോട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും മാറ്റാൻ പറ്റില്ല. സുരക്ഷിതമായ ഒരു സ്ഥലം ഇവിടെ ഇല്ല. ആ കാർബണിൻ്റെ അകത്തുള്ള സ്ഥലമാണ്. പിന്നെ ഉള്ളത് കുറച്ച് കരിവന്തിരിത്തിയാണ്. അവിടെ ഇപ്പോൾ വള്ളങ്ങളും ബോട്ടിലും ബോട്ടുകൾ കൂടുതലായി കൊണ്ട് അവിടെ കൊണ്ടുപോയി കെട്ടിക്കഴിഞ്ഞാൽ ബാക്കി ബോട്ടുകൾ ഇവിടെ കിട്ടുന്നത്. അപ്പോൾ അതിലെയും സൗകര്യക്കുറവായിട്ട് ഈ കാർബണിൻ്റെ അകത്ത് ഈ അഴിമുഖത്ത് കൂടുതൽ മണ്ണാണ്. മണ്ണ് വീണെങ്കിൽ ബോട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ആ ഭാഗത്തൊക്കെ ഒന്ന് ഓടിച്ച് പോയി കെട്ടാൻ പറ്റില്ല. ആ ഭാഗത്തൊക്കെ കെട്ടാണ്ട് ഒരുപാട് സൗകര്യങ്ങളുണ്ടാവും. പക്ഷേ മണ്ണ് വീണതിനെ കൊണ്ടത് കെട്ടാം. ഒരുപാട് കാലമായി പറയുന്നത് മണ്ണെടുക്കാൻ കപ്പൽ വരും എന്നുള്ള ഇത്. പക്ഷേ ഇതുവരെ വന്നിട്ടില്ല. വരുമ്പോൾ 1-2 ദിവസം വരും, അത് വന്നങ്ങോട്ട് പോകും. അത് കഴിഞ്ഞ് പിന്നെ ഉണ്ടാവില്ല. സ്ഥിരമായിട്ടൊരു അത് അങ്ങനെ ഒരു സംവിധാനം ഉണ്ടെങ്കിൽ ഇവിടെ ഒരു പ്രയാസം ഉണ്ടാവില്ല ബോട്ട് കിട്ടുന്ന കാര്യത്തിൽ. നമ്മൾ 10.5 മാസം പണിയെടുത്തിട്ട് 1.5 മാസം ലീവാക്കിയിട്ട് അവിടെ കൊണ്ടുപോയി നിർത്തിയിടും. അവിടെ നന്നെയാണെന്നുണ്ടെങ്കിൽ ഏറി വന്ന് കാണുന്നുണ്ടെങ്കിൽ ഒരു 100 ബോട്ട് നിർത്തിയിടാനുള്ളൊരു ഗ്യാപ്പേ ഉള്ളൂ. അതന്നെ അവിടെ ഉള്ള ആളുകളോട് നമ്മൾ ഫൈറ്റ് ചെയ്യണം. എന്നാലേ ഈ ബോട്ട് അവിടെ നിർത്തിയിട്ടാലും നമ്മൾ ഈ 1.5 മാസം അവരെ ചീത്ത നമ്മൾ കേൾക്കണം. ആ ഒരു സംഗതി നിർബന്ധമായിട്ടും നമ്മൾ ആർബർ മേഖലയിൽ വരണം. കാരണം തന്നെയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ കണ്ടാൽ ആരും പറയില്ല. കാരണം ഇപ്പോൾ പുഴ കിടക്കണുണ്ടല്ലേ, ഒരു പുഴക്കും ഒരു പ്രശ്നവുമില്ല. പക്ഷേ നമ്മൾ അനുഭവിച്ചാൽ 2018-2019 കൊറോണ പ്രളയം, ഈ പ്രളയമുള്ള സമയത്തൊക്കെ ഇതൊക്കെ ഫുള്ള് വെള്ളമായി, മുഴുവനായിട്ട് വെള്ളമായി. അപ്പോൾ ഇത് തന്നെയാണെന്നുണ്ടെങ്കിൽ ചെറിയൊരു വിഷയമല്ലല്ലോ, ഒരുപാട് പൈസ മുടക്കിയുള്ള യാനങ്ങളല്ലേ. അപ്പോൾ അതിനൊരു സേഫ്റ്റി ഇല്ല. അതായത് അവിടെ കൊണ്ടുപോയിടുമ്പോൾ 100 ബോട്ടാണ്, ഇവിടെ 650,000 ബോട്ടിനടുത്ത് ഇവിടെയുണ്ട്. പക്ഷെ ബാക്കി ബോട്ട് നിർത്തിയിടാനുള്ള സ്ഥലങ്ങളില്ല. ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം കാണിച്ചു കൊടുക്കാനുള്ള സ്ഥലങ്ങളും ഇല്ല. പക്ഷെ അത് നമ്മളെപ്പോലുള്ള മത്സ്യത്തൊഴിലാളികൾക്ക് ഒരു ചോദ്യചിഹ്നം തന്നെയാണ്. കാരണം തന്നെയാണെന്നുണ്ടെങ്കിൽ അവിടെ പോയൊക്കെ കാണാം. ഒരുപാട് അവിടെ തന്നെയാണ് ഈ ചെറിയ വെള്ളങ്ങളിൽ പോണ ആളുകളുണ്ട്. അതായത് ഈ ഓഫ് സീസണിൽ ഈ വലിയ ബോട്ടല്ലാണ്ട് ചെറിയ എഞ്ചം വെച്ചിട്ട് കടലിൽ പോണ, അതായത് മഞ്ചിയിൽ പോണ ആളുകളുണ്ട്, ചെറിയ തോണിയിൽ പോണ ആളുകളുണ്ട്. അങ്ങനത്തെ ആളുകൾ ജീവിക്കുന്ന ഏരിയയാണത്. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം വലിയ വിഷയം തന്നെയാണ്. കാരണം രാത്രി വരുമ്പോൾ പോകാനും വരാനൊക്കെ ബുദ്ധിമുട്ടുള്ളതാണ് ആ ഒരു സംഭവം. പിന്നിപ്പോൾ ഗവൺമെൻറ് ഏതെങ്കിലും സ്ഥലം ചോദിച്ചിട്ട് ക്ലിയർ ആക്കുകയാണെന്നുണ്ടെങ്കിൽ വലിയൊരു ഉപകാരമാണ്. കാരണം തന്നെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വേറൊരു സ്ഥലം ഇല്ലല്ലോ.
പേപ്പൂർ ഹാർബറിൽ നിർത്തിയിടാൻ കഴിയാത്ത ബോട്ടുകൾ നിലവിൽ കരുവൻതുരുത്തി, ചാലിയം, ചീർപ്പുപാലം എന്നിവിടങ്ങളിലാണ് നിർത്തിയിടുന്നത്. ചീർപ്പുപാലത്തിന് സമീപം നിർത്തിയിടുന്ന മരബോട്ടുകൾ കാലവർഷത്തിൽ ചാലിയാർപ്പുഴ കരകവിഞ്ഞൊഴുകുമ്പോൾ തകരുന്നതും പതിവായിരിക്കുകയാണ്. ട്രോളിംഗ് സമയത്ത് ബോട്ട് കെട്ടി, കുറേ ബോട്ട് കരിന്തിരുത്തി ഭാഗത്തൊക്കെ കൊണ്ട് കെട്ടിയിട്ട് ഹാർബറിലെ സൗകര്യം കുറവാ. പിന്നെ ഇവിടെ നല്ലൊരു ജെറ്റി കെട്ടാനുള്ള സംവിധാനത്തിന് കുറേ ശ്രമം നടത്തിയിട്ട് ഇതൊന്നും പ്രാബല്യത്തിലായിട്ടില്ല. കൂടുതൽ മഴ വന്നൊക്കെ വെള്ളം പുഴയിൽ വെള്ളമൊഴുക്ക് കൂടുതലുണ്ടാകുമ്പോൾ അപകടം പറ്റും. പിന്നെ ഈ വെള്ളം അതേ സമയത്ത് വെള്ളം പറ്റിപ്പോവും, താഴേക്കും. ആ സമയത്തൊക്കെ ബോട്ട് തട്ടി ചരിയും, ആ ബോട്ടിലൊക്കെ വെള്ളം കയറും, ചളി കയറിയതൊക്കെ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ ബോട്ട് വിളക്കിട്ട് കുറേ ബോട്ട് പൊളി പൊളിഞ്ഞ് നാശനഷ്ടങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ട്. ഇപ്പോഴങ്ങനെ ബോട്ട് കെട്ടിടാനുള്ള നല്ല സൗകര്യം കാര്യങ്ങളില്ല. കാരണം വെച്ചാൽ ഈ നല്ല മലവെള്ളം ഇറങ്ങിയാണ്ട് ഒഴുക്ക് വന്നു കഴിഞ്ഞാൽ ബോട്ടൊക്കെ റോപ്പ് കെട്ടിയാണ്ട് അവിടെ പോകും. അപ്പോൾ കരുന്തിരുത്തി പോണിട്ടാണ് ബോട്ടൊക്കെ കെട്ടിയിടുന്നത്. അപ്പോൾ കരുന്തിരുത്തി ബോട്ട് കെട്ടിടാൻ വേണ്ടി പോകുമ്പോൾ നല്ല വലിയേറ്റത്തിനേ പോകാൻ കഴിയുള്ളു, വലിയ ഇറക്കത്തിന് പോകാൻ കഴിയില്ല. അപ്പോൾ അവിടെ നല്ല സുരക്ഷയാണ്, അവിടെ ഒഴുക്കുണ്ടാവില്ല. ഇവിടെ നേരെ മറിച്ച് കാലാവസ്ഥ മോശമായി കഴിഞ്ഞാൽ മലവെള്ളം ഇറങ്ങി കഴിഞ്ഞാൽ ബോട്ടൊക്കെ പൊട്ടി കടലിലോട്ട് പോകും. കടലിൽ പോയി കഴിഞ്ഞാൽ മണ്ണിട്ടാലും ഈ പാറൻ്റെ മുകളിൽ ഇടിച്ചിട്ട് ബോട്ട് താങ്ങുമോ? അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഇവിടെ ഉണ്ടായിട്ടുണ്ട്. പല ഗ്രൂപ്പും കാര്യങ്ങളും ബോട്ട് ഓണേഴ്സ് അസോസിയേഷൻ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ എല്ലാവരും നിരന്തരം സമ്മർദ്ദം ചെലുത്തിയിട്ടും കാലങ്ങളോളായത് ഇങ്ങനെ പോവുകയാണ്. 100-ലധികം ഇതര സംസ്ഥാന ബോട്ടുകൾ ഹാർബറിലും അനുബന്ധ പ്രദേശങ്ങളും കീഴടക്കി നിർത്തിയിട്ടിരിക്കുന്നതും ബേപ്പൂരിലെ മത്സ്യത്തൊഴിലാളികളുടെ ബോട്ടുകൾക്ക് ഇടമില്ലാതാകുന്നതിൻ്റെ പ്രധാന കാരണമാണ്. ഈ വർഷാരംഭം മുതൽ തന്നെ മത്സ്യമേഖലയിൽ നിന്ന് കാര്യമായ ലാഭങ്ങളൊന്നും നേടാനാകാത്ത മത്സ്യത്തൊഴിലാളികൾ ട്രോളിങ്ങോടെ കനത്ത പ്രതിസന്ധിയിലേക്കാണ് നീങ്ങുന്നത്. എന്നാൽ ട്രോളിംഗ് നിരോധന സമയത്ത് മത്സ്യത്തൊഴിലാളികൾക്ക് സൗജന്യ റേഷൻ അടക്കമുള്ള എല്ലാ നടപടികളും സ്വീകരിച്ചിട്ടുണ്ടെന്നും സർക്കാർ സാമ്പത്തിക ബാധ്യതകൾ നേരിടുന്നുണ്ടെങ്കിലും സാധിക്കുന്ന എല്ലാ സഹായങ്ങളും ചെയ്യുമെന്നാണ് ഫിഷറീസ് വകുപ്പ് മന്ത്രിയായ സജി ചെറിയാൻ പറയുന്നത്. പക്ഷെ സൗജന്യ റേഷനും ക്ഷേമനിധിയും ക്ഷേമ പെൻഷനുമെല്ലാം കിട്ടാൻ വൈകുന്നുണ്ടെന്നാണ് മത്സ്യത്തൊഴിലാളികൾ പറയുന്നത്. പേപ്പൂർ തുറമുഖ വികസനവുമായി നീങ്ങുന്ന സർക്കാർ ബോട്ടുകൾ നിർത്തിയിടാനാകാതെയും സാമ്പത്തിക പരിരക്ഷകൾ ലഭിക്കാതെയും ബുദ്ധിമുട്ടുന്ന മത്സ്യത്തൊഴിലാളികളുടെ അടിസ്ഥാന പ്രശ്നങ്ങൾ തിരിച്ചറിഞ്ഞു തന്നെ പരിഹരിക്കാനുള്ള നടപടികൾ സ്വീകരിക്കേണ്ടതുണ്ട്.